ഹൈദരലിയുടെ മുമ്പ് തന്നെ ഹൈദരലി എന്ന് പറയുന്നത് മൈസൂരിലെ ഭരണാധികാരിയായിരുന്നു. ഈ പ്രദേശം ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ നിന്ന് മദ്രാസിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഈ കോട്ട എന്ന് പറയുമ്പോൾ ഇന്നതിന് പ്രസക്തിയില്ലെങ്കിലും പഴയ കാലങ്ങളിൽ യുദ്ധം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തും തൊട്ടടുത്തുള്ള ഭരണാധികാരി അല്ലെങ്കിൽ രാജാവ് തൊട്ടടുത്ത പ്രദേശം ആക്രമിക്കപ്പെടുകയും അതിന് സുരക്ഷ ഉറപ്പുവരുത്താൻ വളരെയധികം പ്രയാസപ്പെടുകയും ചെയ്തതുകൊണ്ട് തന്നെ ഈ പ്രദേശം, ഈ കോട്ട നിൽക്കുന്ന ഭാഗം, ഈ കോട്ട പഴയ കാലത്ത് അന്നത്തെ രാജാവായിരുന്ന പാലക്കാട് രാജയുടെ അധീനതയിൽപ്പെട്ട സ്ഥലമായിരുന്നു. നമുക്കറിയാം സാമൂതിരി കോഴിക്കോട് ഭരണാധികാരിയായ സാമൂതിരി രാജാക്കന്മാർ അവരുടെ കീഴിലായിരുന്നു ഈ പ്രദേശം. അങ്ങനെ ഹൈദരലി ഇവിടെ ആക്രമിക്കപ്പെടാൻ വരുമ്പോൾ ഈ രാജാവ് സോറി സാമൂതിരി ഇവിടെ ആക്രമിക്കാൻ വിടുമ്പോൾ ഈ രാജാവ് ഹൈദരലിയോട് സഹായം അഭ്യർത്ഥിക്കുകയും അങ്ങനെ സാമൂതിരിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. പിന്നീടുള്ള കാലം ഹൈദരലി കോട്ട അധീനപ്പെടുത്തുകയും പിന്നീട് അദ്ദേഹത്തിന്റെ മകനായ ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ കോട്ട അറിയപ്പെടുന്നത്. മാത്രമല്ല ഈ കോട്ട നിർമ്മിക്കപ്പെടുന്ന സ്ഥലം ഏത് കോട്ടയായാലും തലശ്ശേരിയിലായാലും അതോടൊപ്പം തന്നെ പാലക്കാട് കോട്ടയായാലും ഇതെല്ലാം തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അന്നുള്ള പ്രധാന യുദ്ധം എന്ന് പറയുന്നത് കരമാർഗവും കടൽ മാർഗവുമുള്ള യുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കും ഈ കോട്ട നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ റൗണ്ട് ഷേപ്പിൽ, സർക്കുലർ ഷേപ്പിലാണ് ഈ കോട്ട കാണപ്പെടുന്നത്. അവിടെ മുകളിൽ നോക്കിയാൽ ഏകദേശം എല്ലാ ഭാഗവും അവിടുന്ന് കാണാൻ കഴിയുകയും ആക്രമികൾ വരുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും അവിടെ നിന്ന് അങ്ങോട്ട് ആക്രമിക്കാൻ കഴിയും ചെയ്യും. തിരിച്ചാക്രമിക്കാൻ വളരെയധികം പ്രയാസമാണ്. മാത്രമല്ല അതിന് ചുറ്റുഭാഗത്തും ഒരു കിടങ്ങ്, ആ കിടങ്ങിൽ നിറയെ വെള്ളമാണ്, അതിന് വലിയ മുതലുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പാസ് ചെയ്ത് അങ്ങോട്ട് എത്തുക എന്ന് പറയുന്നത് അതിലേറെ അധികം സാഹസികമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും അത് പഠിക്കുകയും അത് നമ്മുടെ പഠന ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന് കുട്ടികളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. വിനോദയാത്രയോടുകൂടി തന്നെ പഠനവും രസകരമായി ഉപയോഗിക്കാം, ബോറടിക്കാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കായലിലേതു കടലാസിന്റെ തോണി അലയും കാട്ടിലുലയും കണ്ണ് കരയും ദൂരെ.